ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ് ഇന്നത്തെ റെസിപ്പി മത്തി വെച്ച് കുക്കറിലുണ്ടാക്കുന്ന മത്തി വരട്ടാണ് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുക്കറിലുണ്ടാക്കുകയാണെങ്കിലും കരിഞ്ഞു പോകാതെ നമ്മൾക്ക് ഉണ്ടാക്കാം അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അതിനായിട്ട് ആദ്യമേ തന്നെ അതിൻ്റെ മസാലയൊന്ന് റെഡിയാക്കാനുണ്ട് അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിനകത്തേക്ക് വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് പന്ത്രണ്ട് ചെറിയ എല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ഇഞ്ചിയാണ് ഒന്നര ഇഞ്ചി നീളത്തിലുള്ള ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഒരെണ്ണം പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ രണ്ട് ചെറിയ ഉള്ളി ചെറിയുള്ളിയെടുത്തിട്ടുള്ളൂ അത് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി വേണ്ടത് പെരിഞ്ചീരകമാണ് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടു കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതായാലും ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് പൊടികളാണ് അതിമേ ഇട്ടുകൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ വേണ്ടത് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളകൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ സാധാരണ മുളക് പൊടി മാത്രം രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇനി വേണ്ടത് നാരങ്ങാനീരാണ് നീരാണ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാരങ്ങാതീരും വെള്ളം കൂടെ ആക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് അരയ്ക്കുന്നതിനൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക ഈ സമയത്ത് ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മത്തിയിലാണ് ആദ്യം ഉപ്പിട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മളുടെ മസാലയെല്ലാം നല്ലപോലെ അരച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടത് മത്തിയാണ് ഞാനിവിടെ മുക്കാൽ കിലോ മത്തി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വലിയ മത്തിയാണ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം സൈഡ് എല്ലാം ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമ്മൾ അരച്ച് വെച്ച മസാലയാണ് അതും കൂടെ അതിനകത്ത് കിട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇത് പെരട്ടി വെക്കണം അരമണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റിവയ്ക്കുക ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചാൽ മതി ഇനി തലേ ദിവസം രാത്രി ഇത് ശരിയാക്കി വെക്കണമെന്നുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഇതേപോലെ പുരട്ടി വെച്ചാൽ മതി ഇതിന്റെ കളറ് നല്ലപോലെ റെഡ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മുളക് കൂടി ചേർത്തപ്പോൾ കാശ്മീരി മുളക് മാത്രമായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് പുളിവെള്ളാണ് ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക നമ്മൾ നേരത്തെ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീരങ്ങുണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് പുളിയും ഉണ്ടായിരിക്കും ഇനി കുറച്ചുകൂടെ സാധനങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാൽ കപ്പ് ചെറിയ ഉള്ളി ചതച്ചത് അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് നാല് പച്ചമുളക് പിന്നെ കുറച്ചധികം കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തണ്ട് അങ്ങനെയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾക്ക് വേണ്ടത് ഇനി ഇതേപോലെ വലിയൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം മീൻ്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മളെ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം അതാണ് കൂടുതൽ ടേസ്റ്റ് ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കാൽ കപ്പ് ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കുക ഇത് വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ടും ഇട്ട് കൊടുക്കാം ചതച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ വെളുത്തുള്ളി തൊലിയോടെ ചതച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ വേണ്ടത് പച്ചമുളകാണ് രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ല പോലെ വഴന്ന് വരണം നമ്മൾ നമ്മളിതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വഴന്നതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇട്ടു കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ കളറെല്ലാം നന്നായിട്ടൊന്ന് മാറി വരണം അത്രയും നേരം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ഇതിനകത്ത് ഇതുവരെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല ഉള്ളിയെല്ലാം നന്നായി വഴന്നതിന് ശേഷം മാത്രം നമ്മൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി കറിവേപ്പില അത് തണ്ടോട് കൂടിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം ഉള്ളിയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് കറിവേപ്പില ഇതേപോലെ വെച്ചു കൊടുക്കാം കറിവേപ്പില വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല അതായത് വഴറ്റേണ്ട ആവശ്യമില്ല ഇങ്ങനെ കറിവേപ്പില വെച്ചുകൊടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് നമ്മൾ മീനും കൂടെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനെ പിന്നെ അത് മാത്രമല്ല ഇത് തീരെ അടുക്കി പിടിക്കും ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ കറിവേപ്പില ഇതേപോലെ വെച്ചു കൊടുത്തതിനു ശേഷം തീരെ ഇളക്കരുതെന്ന് പറയുന്നത് കുറച്ചധികം കറിവേപ്പില വേണ്ടി വരും എല്ലാം ഇതേപോലെ തന്നെ പരത്തി വെച്ചു കൊടുക്കാം ഈ സമയത്ത് തീ ഒരുപാട് കൂട്ടി കൂട്ടിവെക്കരുത് മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് വേണം നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം വേണം മീൻ നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം ഇപ്പോൾ കറിവേപ്പില എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് ഏതെങ്കിലും ഗ്യാപ്പ് കാണുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇതേപോലെ കറിവേപ്പില വെച്ചു കൊടുക്കുക ഇനി നമ്മൾക്ക് മീൻ ഇതിന്റെ മുകളിലായിട്ട് കൊടുക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓരോന്നായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാം ഇനി ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം നമ്മൾ മത്തി വെക്കുമ്പോൾ ഇതേപോലെ പരത്തി വേണം വെച്ചു കൊടുക്കാനായിട്ട് ഒന്നിൻ്റെ മുകളിൽ വേറൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്കായിട്ട് വരുമ്പോൾ അത്രയും ശരിയായിട്ട് നമ്മൾക്ക് കിട്ടത്തില്ല അതുകൊണ്ട് പരത്തി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത്രയും വലുപ്പത്തിലുള്ള കുക്കർ വേണം നമ്മൾ എടുക്കാനായിട്ട് ഇനി വേണ്ടത് പുളിവെള്ളമാണ് നമ്മൾ നേരത്തെ പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മാത്രം നമ്മൾ എടുത്താൽ മതി നമ്മൾ ഇതിനകത്തേക്ക് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെയും കുറച്ച് പുളി ഉണ്ടായിരിക്കും അത് നോക്കിയിട്ട് വേണം നമ്മൾ പുളി ചേർക്കാനായിട്ട് ഇനി അതും തന്നെ മുകളിലായിട്ട് ചുറ്റിച്ച് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഒരു വിസിൽ മാത്രം നമ്മൾക്ക് വന്നാൽ മതി ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിനേക്കാളും താഴെയാണ് വെച്ചിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ചാലും മതി ഇനി ഒരു വിസിൽ മാത്രം വന്നാൽ മതി ഇപ്പം ഇവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഞാനിവിടെ കുക്കർ ഓഫ് ചെയ്തതാണ് ഇതിന്റെ എല്ലാം നന്നായിട്ട് പോയിട്ട് വേണം നമ്മൾക്കിനി കുക്കർ തുറക്കാനായിട്ട് ഇപ്പോൾ ഇതിന്റെ എല്ലാം നന്നായി പോയിട്ടുണ്ട് ഇനി നമ്മൾക്ക് തുറന്നു നോക്കാം നല്ല ചൂടായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നാലും കുക്കർ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് മത്തിയെല്ലാം നല്ല പോലെ പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതേപോലെ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ ഒന്നിൻ്റെ മുകളിലായിട്ട് വേറൊന്നും വെക്കരുത് എന്ന് പറഞ്ഞത് ഇനി ഇതൊന്ന് എടുത്ത് കാണിക്കാം ഇതിൻ്റെ മറ്റേ ഭാഗം തീരെ കരിഞ്ഞു പോയിട്ടില്ല ഞാനിതൊന്നും തിരിച്ചിട്ടും കൂടെ കാണിക്കുന്നുണ്ട് രണ്ട് സൈഡും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കുക്കർ തുറക്കുമ്പോഴേ നല്ലൊരു മണായിരിക്കും വരുന്നത് ഇത്രയുള്ളൂ നമ്മളുടെ മത്തി വിരട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണിത് ഒരുപാട് സമയവും ആവശ്യമില്ല കുക്കറിൽ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യാം അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഈ രീതിയിൽ മത്തി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്